Hi children, in this video we will discuss the question answers and activities of the chapter Woman Work in the unit 2 of your class 6 English textbook. നിങ്ങളുടെ ക്ലാസ് സിക്സ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് ടുവിലുള്ള വുമൻ വർക്ക് എന്ന ഫോമിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുൻപത്തെ വീഡിയോസിൽ സിൻഡ്രല്ലായുടെ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതായത് ചാപ്റ്ററിൻ്റെ സൈഡിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചാപ്റ്റർ പൂർത്തിയായതിന് ശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും മുഴുവൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോയും ആക്ടിവിറ്റി 1, 2, 3 ഒരു വേറൊരു വീഡിയോയിലും മൂന്നാമതൊരു വീഡിയോയിലായി ആക്ടിവിറ്റി 4, 5, and 6 ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും കൂടി ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ക്ലാസിക്സിലെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ മറക്കല്ലേ. മായോ എഞ്ചലോ എന്ന കവയിത്രി എഴുതിയ വുമൻ വർക്ക് എന്ന ഫോമിൽ ഒരു സ്ത്രീ അവരുടെ ദൈനംദിന ജോലികൾ എന്തെല്ലാമാണെന്ന് പറയുകയും ആ ദൈനംദിന ജോലികളിൽ നിന്നും അവർക്കൊരു മോചനം ലഭിക്കുന്നതിനായി സഹായിക്കുന്നതിനായി അവർ പ്രകൃതിയോട് അപേക്ഷിക്കുന്നതുമാണ് ഈ പോമിൻ്റെ ചുരുക്കം. ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് യുവർ മദർ ഡസ് അറ്റ് ഹോം, എന്തൊക്കെ തരം ജോലികളാണ് നിങ്ങളുടെ അമ്മ വീട്ടിൽ ചെയ്യുന്നത്. ഡസ് യുവർ ഫാദർ ഹെൽപ്പ് യുവർ മദർ വിത്ത് ഡൊമസ്റ്റിക് ചോർസ്, ഹൂ ഡസ് ദ കുക്കിംഗ്. ഇതെല്ലാമാണ് ഇനീഷ്യലി ഉള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഈ പോമിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് യുവർ മദർ ഡസ് അറ്റ് ഹോം, എന്തൊക്കെ തരം ജോലികളാണ് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അമ്മ ഏതൊക്കെ തരം ജോലികളാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടേതായ വാക്യങ്ങളിൽ എഴുതണം. നിങ്ങൾക്കായി ഞാൻ സാമ്പിൾ ആൻസർ തന്നിരിക്കുകയാണ്. എങ്ങനെയാണ്? മൈ മദർ കുക്സ് ഫുഡ്, ക്ലീൻസ് ദ ഹൗസ്, വാഷസ് അവർ ക്ലോത്ത്സ്, ഹെൽപ്സ് എസ് വിത്ത് അവർ ഹോം വർക്ക്, ടേക്സ് കെയർ ഓഫ് ദ പ്ലാന്റ്സ് ഇൻ അവർ ഗാർഡൻ, അയൺസ് അവർ ക്ലോത്ത്സ് എക്സെട്ര. എൻ്റെ അമ്മ കുക്സ് ഫുഡ്, ആഹാരം പാചകം ചെയ്യും. വി ക്ലീൻസ് ദ ഹൗസ്, വീട് ക്ലീൻ ചെയ്യും. വാഷസ് അവർ ക്ലോത്ത്, നമ്മുടെ തുണികൾ കഴുകും. ഹെൽപ്സ് അസ് വിത്ത് അവർ ഹോം വർക്ക്, ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഹോംവർക്ക് ചെയ്യുവാൻ സഹായിക്കും. ടേക്സ് കെയർ ഓഫ് ദ പ്ലാന്റ്സ് ഇൻ അവർ ഗാർഡൻ, ഞങ്ങളുടെ ഗാർഡനിലെ ചെടികളെയെല്ലാം പരിപാലിക്കും. അയൺസ് അവർ ക്ലോത്ത്സ്, ഞങ്ങളുടെ തുണികളെല്ലാം തേച്ച് മടക്കി വയ്ക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡസ് യുവർ ഫാദർ ഹെൽപ്പ് യുവർ മദർ വിത്ത് ഡൊമസ്റ്റിക് ചോർസ്, നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ വീട്ടുജോലികളിൽ സഹായിക്കുവാറുണ്ടോ? മൈ ഫാദർ ഹെൽപ്സ് ഓർ ഡസ് നോട്ട് ഹെൽപ്പ് മൈ മദർ വിത്ത് ഡൊമസ്റ്റിക് ചോർസ്. അതായത് നിങ്ങൾക്ക് എഴുതുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഫാദർ ഹെൽപ്പ് ചെയ്യുമെന്ന് എഴുതാം, അതല്ലെങ്കിൽ ഡസ് സഹായിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡസ് നോട്ട് ഹെൽപ്പ് എന്ന് എഴുതാം. അതിനാണ് ഞാൻ ഹെൽപ്സ് സ്ലാഷ് ഡസ് നോട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഓർ. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അത് എഴുതിയാൽ മതി. അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയെ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കില്ല എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹൂ ഡസ് ദ കുക്കിംഗ്, ആരാണ് കുക്കിംഗ് ചെയ്യുന്നത്? മൈ ഫാദർ ഓർ മദർ ഡസ് ദ കുക്കിംഗ്. അപ്പോൾ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾ അതിൽ അമ്മയാണോ അച്ഛനാണോ നിങ്ങൾക്ക് ഏതാണോ ആൻസർ ചെയ്തത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തവിടെ എഴുതാം. ലെറ്റ്സ് റീവിസിറ്റ് ദ പോം എന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദ പോം, ഈ കവിതയിലെ വക്താവ് അല്ലെങ്കിൽ ഈ കവിതയിലൂടെ സംസാരിക്കുന്നത് ആരാണ്? ദ സ്പീക്കർ ഓഫ് ദ പോം ഈസ് എ വുമൻ ഹൂ ഇസ് എ മദർ ഹൂ സീക്കിംഗ് റിലീഫ് ഫ്രം ഹർ ടൈറിംഗ് ഡെയിലി ഡൊമസ്റ്റിക് ചോർസ്. വളരെയധികം ക്ഷീണിപ്പിക്കുന്നതായ അല്ലെങ്കിൽ തളർച്ച തോന്നിക്കുന്നതായ കടുകട്ടിയുള്ള ദൈനംദിന വീട്ടുജോലികളിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്ന അമ്മയായ ഒരു സ്ത്രീയാണ് ഈ കവിതയിലെ വക്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഈസ് ദ വുമൻ റിയലി ഹാപ്പി ടു ഡു ഹർ ഹൗസ് ഹോൾഡ് ചോർസ്? മെൻഷൻ ദ ലൈൻസ് ഫ്രം ദ പോം വിച്ച് സപ്പോർട്ട് യുവർ ആൻസർ. ആ സ്ത്രീ ആ വീട്ടുജോലികളെല്ലാം സന്തോഷത്തോടുകൂടിയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ ഉത്തരത്തിനെ അനുകൂലിക്കുന്ന വരികൾ ഈ കവിതയിൽ നിന്നും എടുത്തെഴുതുക. ദ വുമൻ ഈസ് നോട്ട് റിയലി ഹാപ്പി ടു ഡു ഹെർ ഹൗസ് ഹോൾഡ് ചോർസ്. ആ സ്ത്രീ ആ ദൈനംദിന വീട്ടുജോലികളെല്ലാം ചെയ്യുവാൻ അത്ര സന്തോഷമായിട്ടല്ല ചെയ്യുന്നത്. ചോർസ് എന്നാൽ ചെറിയ ചെറിയ വീട്ടുജോലികൾ. അപ്പോൾ സം ലൈൻസ് ഫ്രം ദ പോം ദാറ്റ് സപ്പോർട്ട് ദിസ് ആൻസർ ഈസ്. അപ്പോൾ ഈ കവിതയിൽ നിന്നും എൻ്റെ ഉത്തരത്തിനെ അനുകൂലിക്കുന്ന ചില വരികൾ ഇതൊക്കെയാണ്. അപ്പോൾ കവിതയിലുള്ള 3 പാരഗ്രാഫ്സാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇത് 3 ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി, 1 or 2 എഴുതിയാലും മതിയാവും. നോക്കിയാട്ടെ, ഷൈൻ ഓൺ മീ സൺഷൈൻ, റെയിൻ ഓൺ മീ റെയിൻ, ഫോൾസ് സോഫ്റ്റ്ലി ഡ്യൂ ഡ്രോപ്സ് ആൻഡ് കൂൾ മൈ ബ്രോ അഗെയിൻ. സൂര്യപ്രകാശം എൻ്റെ മേൽ ഷൈൻ ചെയ്യട്ടെ, മഴ എൻ്റെ മേൽ പെയ്തു കൊള്ളട്ടെ,
പുലർകാലത്തെ മഞ്ഞ് തുള്ളികൾ അതായത് ഡ്യൂ ഡ്രോപ്സ് എൻ്റെ മേലെ വളരെ സോഫ്റ്റായി വന്ന് വീണ് ജോലിയെല്ലാം ചെയ്ത് വല്ലാതെ ചൂട് പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന എൻ്റെ തലയെ തണുപ്പിക്കട്ടെ. കൂൾ മൈ ബ്രോ. ബ്രോ എന്ന് പറഞ്ഞാൽ നെറ്റി എന്നാണ് അർത്ഥം, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് തലയെന്നുള്ളത് തന്നെയാണ്. പിന്നെ രണ്ടാമത്തതിൽ എന്താണ്? സ്റ്റോം ബ്ലോ മീ ഫ്രം ഹിയർ വിത്ത് യുവർ ഫിയേഴ്സസ്റ്റ് വിൻഡ്, ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ ടിൽ ഐ ക്യാൻ റെസ്റ്റ് അഗെയിൻ. അപ്പോൾ ആ സ്ത്രീയെ കാറ്റിനോട് പറയുകയാണ്, നീ ഏറ്റവും ഉഗ്രമായ ഒരു കാറ്റ് കൊണ്ടുവന്ന് നീ എന്നെ അങ്ങ് പറത്തുക, പറത്ത. ഇവിടെ ഈ ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നെ ആകാശത്തു കൂടി പറത്തിക്കൊണ്ട് നടക്കുക എന്നതല്ല. ടിൽ ഐ ക്യാൻ റെസ്റ്റ് അഗെയിൻ, അതായത് എനിക്ക് ഇനിയും റെസ്റ്റ് എടുക്കാൻ സാധിക്കുന്നത് വരെ എൻ്റെ ജോലി എനിക്ക് അത്യധികം ഉത്സാഹത്തോടുകൂടി എനിക്ക് ചെയ്യുവാൻ സാധിക്കണം, അതിന് എന്നെ സഹായിക്കണമെന്നാണ് ആ സ്ത്രീ ആ സ്റ്റോമിനോട് അല്ലെങ്കിൽ ആ കാറ്റിനോട് ആവശ്യപ്പെടുന്നത്. അടുത്ത വേറെ ഒന്ന് ഏതാണ്? ഫോൾ ജെന്റ്ലി സ്നോ ഫ്ലേക്സ് കവർ മീ വിത്ത് വൈറ്റ് കോൾഡ് ഐസി കിസസ് ആൻഡ് ലെറ്റ് മീ റെസ്റ്റ് ടുനൈറ്റ്. അപ്പോൾ സ്നോ ഫ്ലേക്സിനോട്, മഞ്ഞിനോട് പറയുകയാണ്, നീ നിന്റെ വെളുത്ത തണുത്ത ചുംബനങ്ങൾ തന്ന് ഞാൻ ഇന്ന് രാത്രി നന്നായി ഉറങ്ങുവാൻ അല്ലെങ്കിൽ വിശ്രമിക്കുവാൻ എനിക്ക് ഇടയാക്കി തരണം എന്ന് ആ സ്ത്രീ മഞ്ഞിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആരോടൊക്കെയാണ് എനിക്ക് ജോലി ചെയ്യുവാൻ വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ ഈ ജോലിയെല്ലാം ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് എന്നെ സഹായിക്കണമെന്ന് ആരോടൊക്കെയാണ് അപ്പോൾ ആവശ്യപ്പെടുന്നത്? ഒന്ന് വെയിലിനോടും മഴയോടും മഞ്ഞുതുള്ളികളോടും അതുപോലെ തന്നെ കാറ്റിനോടും മഞ്ഞിനോടും എല്ലാം ആവശ്യപ്പെടുകയാണ് അവർക്ക് ഇതിൽ നിന്നും ഒരു റിലീഫ് തരണമേ എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 3, വൈ ഡസ് ദ വുമൻ ആസ്ക് ദ സ്റ്റോം ടു ബ്ലോ ഹർ ഫ്രം ദർ. എന്തുകൊണ്ടാണ് ആ സ്ത്രീ ആ കാറ്റിനോട് അവളെ അവിടെ നിന്ന് പറത്തിക്കൊണ്ടു പോകണമെന്ന് ആവശ്യപ്പെടുന്നത്? ദ വുമൻ വാണ്ട്സ് റിലീഫ് ഫ്രം ദ ടയറിങ് ഹൗസ് ഹോൾഡ് ചോർസ് ആൻഡ് ലൈക്സ് ടു ടേക്ക് റെസ്റ്റ്. ആ സ്ത്രീക്ക് അവരെ വളരെയധികം ക്ഷീണിപ്പിക്കുന്നതായ ആ ദൈനംദിന വീട്ടുജോലികളിൽ നിന്നും ഒരാശ്വാസം നേടുന്നതിന് വേണ്ടിയും അവർക്ക് റെസ്റ്റ് എടുക്കുന്നതിനും അവർ ആഗ്രഹിക്കുന്നു. ഷീസ് ആസ്കിംഗ് ദ സ്റ്റോം ടു ഗിവ് ഹർ മോർ എനർജി സോ ദാറ്റ് ഷീ ക്യാൻ ഫിനിഷ് ഹർ ചോർസ് ഏർലി ആൻഡ് ടേക്ക് റെസ്റ്റ്. ആ കാറ്റിനോട് എന്താണ് ആ സ്ത്രീ അപേക്ഷിക്കുന്നത്? ആ കാറ്റിനോട് ആ സ്ത്രീ പറയുകയാണ്, എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ജോലികളെല്ലാം ചെയ്ത് തീർത്ത് എനിക്ക് വിശ്രമിക്കുവാൻ സാധിക്കാൻ തക്കവണ്ണം എനിക്ക് അത്യധികം ഉത്സാഹത്തോടെ ജോലി ചെയ്യുവാനുള്ള ശക്തി എനിക്ക് തരണം എന്നാണ്, ആ എനർജി തരണം എന്നാണ് ആ സ്ത്രീ ആ കാറ്റിനോട് ആവശ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് വൈ ഷീസ് ആസ്കിംഗ് ദ സ്റ്റോം ടു ബ്ലോ ഹർ ഫ്രം ദർ. അതിനു വേണ്ടിയിട്ടാണ് അവൾ ആ കാറ്റിനോട് അവിടെ ഉഗ്രമായി വീശണമെന്നും അവളെ അവിടെ നിന്നും കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, ലുക്ക് അറ്റ് ദ ലൈൻസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന വരികൾ ശ്രദ്ധിച്ചേ. ഫോൾ ജെന്റ്ലി സ്നോ ഫ്ലേക്സ് കവർ മീ വിത്ത് വൈറ്റ് കോൾഡ് ഐസി കിസസ് ആൻഡ് ലെറ്റ് മീ റെസ്റ്റ് ടുനൈറ്റ്. ഹിയർ ദ വുമൻ സീക്സ് റിലീഫ് ഫ്രം ഹർ ബിസി വേൾഡ് ഓഫ് ഹൗസ് ഹോൾഡ് ചോർസ്. അപ്പം ഈ വരികളിൽ പ്രകടമാകുന്നത് ആ ദൈനംദിന വീട്ടുജോലികളിൽ നിന്നും അവരൊരാശ്വാസം തേടുന്നതായാണ് കാണിക്കുന്നത്. ഷീ റിക്വസ്റ്റ് ദ സ്നോ ഫ്ലേക്സ് ടു ഹെൽപ്പ് ഹർ. അവരാ സ്നോ ഫ്ലേക്സിനോട്, അതായത് ആ മഞ്ഞ് കണികകളോട് അവരെ സഹായിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഹിയർ സ്നോ ഫ്ലേക്ക് ഇസ് കൺസിഡേർഡ് ആസ് ഹർ ഫ്രണ്ട് ആൻഡ് എ ഹ്യൂമൻ ബീയിങ്. ഇവിടെ അവർ ആ മഞ്ഞുകണികയെ ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു സഹജീവിയായിട്ടാണ് അവർ കാണുന്നത്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് സിമിലർ എക്സാമ്പിൾസ് ഫ്രം ദ പോം? ഇതുപോലെയുള്ള മറ്റ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പോമിൽ നിന്ന് കണ്ടെത്താമോ? പിക്ക് ഔട്ട് ദ ലൈൻസ്, അതായത് ഈ ഇവർ സഹായം അഭ്യർത്ഥിക്കാൻ സാധിക്കുന്ന വേറെ ആര് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾക്ക് ഈ പോമിൽ നിന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. In the poem, we can see lines where the woman is seeking help from the nature, from sun, rain, storm, etc. The lines are, ee poemil namukku pala varigalilum kaanam ee stree prakrutiyodu sahayam abhyarthikkunnathayi endanu avaru sooryanodum മഴയോടും കാറ്റിനോടുമൊക്കെ അവരെ മോചിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം കിട്ടുന്നതിനായി അവർ സഹായം അഭ്യർത്ഥിക്കുന്നതായി കാണാം. അതുകൂടാതെ അപ്പോൾ അവരോടെല്ലാമാണ് അവർ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ പോമിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്. നോക്കിക്കുക, ആ വരികളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സൺ, റെയിൻ, കർവിങ് സ്കൈ, മൗണ്ടൻ, ഓഷ്യൻസ്, ലീഫ് ആൻഡ് സ്റ്റോൺ, സ്റ്റാർ ഷൈൻ, മൂൺ ഗ്ലോ, യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ. അപ്പോൾ അവർ പറയുകയാണ്, സൂര്യൻ, മഴ, ആകാശം, മലകൾ, സമുദ്രം, ഇലയും കല്ലുകളും വരെ, അതുകൂടാതെ നല്ല തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, തിളക്ക മൂൺ ഗ്ലോ അതായത് നല്ല വെളിച്ചമുള്ള ചന്ദ്രൻ, ഇവരെല്ലാം തന്നെ നിങ്ങളെല്ലാമാണ് എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എനിക്കൊരു സഹായത്തിനായി നിങ്ങളുടെയൊക്കെ അടുത്താൻ എനിക്ക് വരാൻ സാധിക്കുന്നതെന്നാണ് അവർ ആ വരികളിൽ പറയുന്നത്. നമ്പർ 5, യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ.
നിങ്ങളെല്ലാവരും മാത്രമേ എനിക്ക് എൻ്റേതെന്ന് പറയുവാൻ സ്വന്തമായുള്ളൂ. വൈ ഡസ് ദ വുമൻ സേ സോ? എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ പറയുന്നത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പോസിബിൾ ആൻസർ. താഴെ തന്നിരിക്കുന്ന നാല് ചോയ്സുകളിൽ ഇതിൻ്റെ ഉത്തരമാകാൻ സാധ്യതയില്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമ്പർ എ, ഇറ്റ് ഈസ് ഓൺലി നേച്ചർ ദാറ്റ് ഗീവ്സ് ഹർ കമ്പനി ആൻഡ് റിഫ്രഷസ് ഹർ മൈൻഡ് ആൻഡ് ബോഡി. പ്രകൃതിയാണ് അവൾക്ക് കൂട്ടുള്ളതും അവളുടെ മനസ്സിനും ശരീരത്തിനും ആശ്വാസവും ഉണർവും കൊടുക്കുന്നത്. ബി, ഷി ക്ലെയിംസ് ദാറ്റ് ദേ ഓൾവേസ് റിമെയിൻ ബിസൈഡ് ഹെർ ആസ് ലൈഫ് ഗിവിംഗ് ഫ്രണ്ട്സ്. അവൾക്ക് എപ്പോഴും ഒരു പുതുജീവൻ പകർന്നു കൊടുക്കുന്ന അന്നതായുള്ളത് നേച്ചറാണെന്നുള്ള അല്ലെങ്കിൽ പ്രകൃതിയാണെന്നുള്ളതാണ് അവൾ അവകാശപ്പെടുന്നത്. ഷി ഹാസ് നോ അതർ ട്രൂ കമ്പാനിയൻ ഇൻ ലൈഫ്. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഈ പ്രകൃതി അല്ലാതെ ഇത്ര കൂട്ടായിട്ടുള്ള വേറെ ആരുമില്ല. ഡി, നേച്ചർ ഈസ് ദ ഓൺലി എനിമി ദാറ്റ് ഷീ ഹാസ് ഇൻ ഹർ ലൈഫ്. അവൾക്ക് അവളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ശത്രു പ്രകൃതിയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവള് സ്ത്രീ എന്നാണ് ആദ്യം പറയുന്നത്? യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ, അല്ലേ? നിങ്ങൾ മാത്രമേ എനിക്ക് എന്നെ സ്വന്തമെന്ന് പറയുവാനുള്ളൂ എന്നാണ് പറയുന്നത്. ആരെ പറ്റിയാണ് പറയുന്നത്? പ്രകൃതിയെ പറ്റി. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതായിരിക്കും ഉത്തരം? അതായത്, പ്രകൃതി എന്നുള്ളത് ഇവരുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് പറയുന്നതാണ് മേൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി വരുന്ന വാക്യം. അപ്പോൾ ദ ആൻസർ ഈസ് നേച്ചർ ഈസ് ദ ഓൺലി എനിമി ദാറ്റ് ഷീ ഹാസ് ഇൻ ഹർ ലൈഫ്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, ദ വുമൻ ഇൻ ദ പോയം വുമൻ വർക്ക് ഹാസ് നോ ടൈം ടു റെസ്റ്റ് എമിഡ്സ്റ്റ് ഹർ വേരിയസ് ഡൊമസ്റ്റിക് ചോർസ്. അവരുടെ വീട്ടുജോലികളുടെ ഇടയ്ക്ക് അവർക്ക് വിശ്രമിക്കാൻ തന്നെ സമയമില്ല. ലൈക്ക് വൈസ് സിൻഡ്രല്ല ഹാഡ് ടു ഡു ഓൾ ദ വർക്ക് അറ്റ് ഹോം. അങ്ങനെ തന്നെയായിരുന്നു സിൻഡ്രല്ലയ്ക്കും. അവൾക്കും ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണമായിരുന്നു, അല്ലേ? വാട്ട് ആർ ദ ഹൗസ് ഹോൾഡ് വർക്ക്സ് ദ വുമൻ സിൻഡ്രല്ല ആൻഡ് യു ഡു അറ്റ് ഹോം? ലിസ്റ്റ് ദം ഡൗൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങളും സിൻഡ്രല്ലയും വുമൻ വർക്കിലെ സ്ത്രീയും ചെയ്യുന്ന ഹൗസ് ഹോൾഡ് വർക്ക്സ് ഏതൊക്കെയായിരിക്കും ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കിക്കേ, വുമൻ അവരൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ടെൻസ് ഹെർ ചിൽഡ്രൻ, അവരവരുടെ കുട്ടികളെ നോക്കുന്നു, അല്ലേ? അപ്പം അതുപോലെ വേറെ എന്തൊക്കെ ജോലികളാണ് ആ സ്ത്രീ ചെയ്യുന്നത്, ആ വുമൻ ചെയ്യുന്നത്? മെൻസ് ക്ലോത്ത്സ്, അവരെ കീറിപ്പോയ തുണികൾ തയ്ച്ച് റെഡിയാക്കുന്നു. മോപ്സ് ദ ഫ്ലോർസ്, തറയെല്ലാം തുടയ്ക്കുന്നു. ഫ്രൈസ് ദ ചിക്കൻ, ചിക്കൻ ഫ്രൈ ചെയ്യുന്നു. ബേറ്റ്സ് ദ ബേബി, അതായത് ബേബി ഡ്രൈ ചെയ്യണമെന്നല്ലേ ഇവിടെ പറയുന്നത്. ബേബിയെ ഡ്രൈ ചെയ്യാന്നല്ല അവിടെ ഉത്തരം, ബേബിയെ കുളിപ്പിച്ച് റെഡിയാക്കണമെന്നാണ്. അതാണ് ബേറ്റ്സ് ദ ബേബിയെ, ബേബിയെ കുളിപ്പിക്കണം. കെയർസ് ഫോർ ദ സിക്ക്, അല്ലേ? ആ വീട്ടിലെ വയ്യാതിരിക്കുന്ന ആളുകളെ കരുതണ്ടേ, അവർക്കുള്ള കരുതൽ കൊടുക്കണം. അപ്പോൾ അതാണ് കെയർസ് ഫോർ ദ സിക്ക്. പിക്സ് ദ കോട്ടൺ, അതായത് കോട്ടൺ പറിക്കാൻ പോകണം. അതുപോലെ ഷോപ്സ് ഫോർ ഫുഡ്, അവർ ആഹാരം വാങ്ങിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയുള്ള ഗ്രോസറി വാങ്ങുവാൻ അവർ കടകളിൽ പോകണം. അങ്ങനെ എക്സെട്ര, ഇങ്ങനെ പല പല ജോലികളാണ് അവർക്ക് ചെയ്യുവാനുള്ളത്. ഇനി നോക്കി, അപ്പം അങ്ങനെയാണെങ്കിൽ സിൻഡ്രല്ല എന്തെല്ലാം ചെയ്യുന്നുണ്ട്? ഫെച്ചസ് വാട്ടർ, അല്ലേ? അവൾ വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. മേക്സ് ദ ഫയർ, തീ കൂട്ടുന്നുണ്ട്. കുക്സ് ഫുഡ്, വാഷസ് ക്ലോത്ത്സ്, ക്ലീൻസ് ദ ഹൗസ് എക്സെട്ര. ഓൾ ഹൗസ് ഹോൾഡ് വർക്ക് ഡു യു ഡു ഇൻ ദ ഹൗസ്? നിങ്ങൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുക? ഞാൻ എക്സാമ്പിൾ എഴുതിയിരിക്കുന്ന നോക്കിക്കേ, ഹെൽപ്സ് മദർ ഇൻ ദ കിച്ചൺ, അമ്മയെ കിച്ചണിൽ സഹായിക്കാറുണ്ട്. ഹെൽപ്സ് ഇൻ ക്ലീനിങ് ഹൗസ്, വീട് വൃത്തിയാക്കുന്നതിൽ സഹായിക്കും. ഹെൽപ്സ് ഇൻ ഗാർഡനിങ്, ടേക്സ് കെയർ ഓഫ് യങ്ങർ സിബ്ലിങ്സ്, നമ്മളുടെ ഇളയ സഹോദരങ്ങളെ പരിപാലിക്കുവാൻ നമ്മൾ അമ്മയെ സഹായിക്കാറുണ്ട്, അല്ലെ? ഇങ്ങനെ പലതരം സഹായങ്ങൾ നമ്മൾ അമ്മമാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വേറെയും ചെയ്യുന്നവരുണ്ടാകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ, അങ്ങനെയുള്ള സഹായങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ആക്ടിവിറ്റി 2, read the following lines from the poem Woman Work. I who got the children to tend, the clothes to mend, the floor to mop, the food to shop, then the chicken to fry, the baby to dry. I got company to feed, the garden to weed. I got shirts to press, the tots to dress. That can to be cut, I who got to clean up this hut, then seize about the sick and the cotton to pick. The word tend in line 1 and mend in line 2 end with the same sound. They are rhyming words. നോക്കിക്കേ, ഇതിൽ ലൈൻ വണ്ണിൽ ഐ ഹാവ് ഗോട്ട് ദ ചിൽഡ്രൻ ടു ടെൻഡ് എന്നും ലൈൻ ടുവിൽ ദ ക്ലോത്ത്സ് ടു മെൻഡ് എന്നും കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പം ഈ ടെൻഡ് എന്നുള്ള വാക്കും മെൻഡ് എന്നുള്ള വാക്കും എൻഡ് ചെയ്യുന്നത് ഒരേ ശബ്ദത്തിലാണ്, അതായത് എൻഡ് എൻഡ് എന്നാണ്, അല്ലേ? ടെൻഡിൻ്റെ അവസാനത്തെ സ്വരം എന്താണ്? എൻഡ്. മെൻഡിൻ്റെ അവസാനത്തെ സ്വരം എൻഡ്. അപ്പോൾ ഈ രണ്ട് വാക്കുകളെ നമ്മൾക്ക് റൈമിംഗ് വേർഡ്സ് എന്ന് നമുക്ക് വിളിക്കാം. പിക്ക് ഔട്ട് അതർ പെയർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഓൺ ദി അബവ് ലൈൻസ്. അപ്പം ഇങ്ങനെയുള്ള മറ്റ് റൈമിംഗ് വേർഡ്സ്
ഈ മുകളിൽ തന്നിരിക്കുന്ന വാക്യ വരികളിൽ നിന്നും എടുത്തെഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റ് ടു ലൈൻസിലെ നമുക്ക് കിട്ടി, ബാക്കിയുള്ള ലൈൻസ് നോക്കിയേ, സെക്കൻഡ് ആൻഡ് തേർഡ് ലൈൻ നോക്കിക്കേ. ദ ഫ്ലോർ ടു മോപ്പ്, ദ ഫുഡ് ടു ഷോപ്പ് നോക്കിക്കേ. മോപ്പ് ഷോപ്പ്, അവസാനത്തെ സൗണ്ട് എന്താണ്? ഓപ്പ് ഓപ്പ് എന്നല്ലേ വരുന്നത്. മോപ്പും ഷോപ്പും ഒരു റൈമിങ് പെയർ ആണ്. അടുത്തതോ, ദെൻ ദ ചിക്കൻ ടു ഫ്രൈ, ദ ബേബി ടു ഡ്രൈ. അപ്പൊ നോക്കിക്കേ, ഫ്രൈ ഡ്രൈ അല്ലേ, റൈ റൈ എന്ന് വരുന്നു, എൻഡിങ് സൗണ്ട് വരുന്നു, അപ്പൊ അതും റൈമിങ് വേർഡ്സ് ആണ്. ഐ ഗോട്ട് കമ്പനി ടു ഫീഡ്, ദ ഗാർഡൻ ടു വീഡ്. അപ്പൊ ഫീഡ് വീഡ് ഈഡ് ഈഡ് എന്ന് വരുന്നുണ്ട് അതിൻ്റെ അവസാനത്തെ സ്വരം, അപ്പൊ അത് രണ്ടും റൈമിങ് വേർഡ്സ് ആണ്. ഐ ഗോട്ട് ഷേർട്സ് ടു പ്രസ്, ദ ടോട്സ് ടു ഡ്രസ്. അപ്പൊ പ്രസ് ഡ്രസ്, അതായത് റസ് റസ് എന്നിങ്ങനെ രണ്ട് എൻഡിങ് സൗണ്ട്സ് വരുന്നു, അല്ലെങ്കിൽ എസ് എസ് എന്ന് വരുന്നു. ദ ക്യാൻ ടു ബി കട്ട്, ഐ ഗോട്ട് എ ക്ലീൻ അപ്പ് ദിസ് ഹട്ട്. കട്ട് ഹട്ട് അല്ലേ, അട്ട് അട്ട് എന്ന് പറയുന്ന എൻഡിങ് സ്വരം വരുമ്പോൾ കട്ടും ഹട്ടും റൈമിങ് വേർഡ്സ് ആയി. ദെൻ സീ അബൌട്ട് ദ സിക്ക് ആൻഡ് ദ കോട്ടൺ ടു പിക്ക്, സിക്ക് പിക്ക് അതായത് ഇക് ഇക്ക് എന്ന് അവസാന സ്വരം വരുന്നു, അപ്പൊ അത് രണ്ടും റൈമിങ് വേർഡ്സ് ആയി. അപ്പൊ നോക്കിക്കേ, നമുക്ക് സിക്സ് പെയേഴ്സ് ഓഫ് റൈമിങ് വേർഡ്സ് നമുക്ക് കിട്ടി അല്ലേ. The next activity, read a few lines from the poem Amanda by Robin Klein. അപ്പോൾ ഇനി തന്നിരിക്കുന്നത് റോബിൻ ക്ലെയിൻ എന്ന കവയിത്രിയുടെ അമാൻഡ എന്ന പോമാണ്. അമാൻഡ എന്ന പേരുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ് ഈ പോമിലെ കഥാപാത്രം. അമാൻഡയുടെ മാതാപിതാക്കൾ അവൾക്ക് തുടരെ തുടരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതുപോലെ തന്നെ ആ അമാൻഡയുടെ പ്രതികരണവുമാണ് ഈ പോമിന്റെ ചുരുക്കം. Don't bite your nails, Amanda. നഖം കടിക്കരുത്. Don't hunch your shoulders, Amanda. Amanda, നിന്റെ തോളെല്ലാം വല്ലാതെ കൂനി പിടിച്ചിരിക്കാതെ. Stop that slouching and sit up straight, Amanda. അലസമായി കൂനി പിടിച്ചിരിക്കാതെ നേരെ നിവർന്നിരിക്കുക, Amanda. Did you finish your homework, Amanda? നിന്റെ ഹോംവർക്ക് നീ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു, Amanda. Did you tidy your room, Amanda? നീ നിന്റെ മുറിയെല്ലാം വൃത്തിയാക്കിയായിരുന്നു, Amanda. I thought I told you to clean your shoes, Amanda. എനിക്ക് തോന്നുന്നു ഞാൻ നിന്നോട് ഷൂസ് വൃത്തിയാക്കുവാൻ പറഞ്ഞു ഇല്ലേ, അമാൻഡ. Don't eat that chocolate, Amanda. ആ ചോക്ലേറ്റ് കഴിക്കാതെ, അമാൻഡ. റിമെമ്പർ യുവർ ആക്നി, അമാൻഡ. നീ നിന്റെ മുഖക്കുരു വരുന്ന കാര്യം ഓർക്കണം, അമാൻഡ. വില് യു പ്ലീസ് ലുക്ക് അറ്റ് മീ വെൻ ഐ എം സ്പീക്കിംഗ് ടു യു, അമാൻഡ. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ എന്റെ നേരം നോക്കിക്കേ, അമാൻഡ. സ്റ്റോപ്പ് ദറ്റ് സൾക്കിംഗ് അറ്റ് വൺസ്, അമാൻഡ. ഇങ്ങനെ ദുർമുഖം കാണിച്ചിരിക്കുന്നത് നിർത്തിക്കേ, അമാൻഡ. യു ആർ ഓൾവേസ് സോ മൂഡി, അമാൻഡ. നീ എപ്പോഴും എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അമാൻഡ. Anyone would think that I nagged at you, Amanda. Ellavarum vicharikkum njan ninne eppozhum kuttapeduthukayanennu. What do these lines remind of you? Ningalkku ee vaakyangal ee varigal kekkumbol ningalkku endaanu orma varunnathu? Don't your parents give you a lot of instructions? Ningalde maathavidakkal idu pole ningalkku ottiri instructions okke tararille. Write down a list of things that your parents or elders ask you to do or not to do. അപ്പൊ നമ്മൾക്കൊരു ലിസ്റ്റ് എഴുതിയാലോ, എന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്യണമെന്നും ചെയ്തു കൂടാ എന്നും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു ലിസ്റ്റ് എഴുതി. ഇങ്ങനെ മാതാപിതാക്കൾ നിങ്ങളോട് തരുന്ന ഈ ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാൻ കാണുമായിരിക്കും. നിങ്ങൾക്ക് എത്ര എഴുതാനുണ്ടെങ്കിലും ഞാൻ ഒന്ന് രണ്ട് സാമ്പിൾസ് തരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് തന്നെ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. നോക്കിക്കേ, ബിഹേവ് പ്രോപ്പർലി, നന്നായി പെരുമാറ്. ഡു നോട്ട് സിറ്റ് ടു നിയർ ദ ടിവി, ടിവിയോട് അത്ര അടുത്തിരിക്കാതെ. Don't play in the rain, മഴയത്ത് കളിക്കരുത്. Eat more food, കുറച്ചുകൂടി ആഹാരം കഴിച്ചേ. Drink milk, പാല് കുടിക്ക്. Read aloud and study, നല്ല ഉറക്ക വായിച്ച് പഠിക്ക്. Sleep early, നേരത്തെ ഉറങ്ങിക്കേ. Don't fight, വഴക്കുണ്ടാക്കരുത്. ഇങ്ങനെ എത്രയോ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ നമുക്ക് ദൈനം പ്രതി തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ധാരാളം ഇതുപോലെ എഴുതാൻ കാണും, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. Next question. Both the women in Angelo's Woman Work and Robin Klein's Amanda lack freedom. Comment on this statement. Angelo's Woman Work എന്ന പോമിലെയും റോബിൻ ക്ലീനിലെ അമാൻഡ എന്ന പോമിലെയും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ വാക്യത്തിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് നോക്കാം ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കി. Yes, both of them lacks freedom to a certain extent. ഒരു പരിധിവരെ ഇവർക്ക് രണ്ടുപേർക്കും സ്വാതന്ത്ര്യം
കുറവാണ്. ദ വുമൻ ഇൻ ഏഞ്ചലോസ് വുമൻ വർക്ക് ഇസ് സപ്പോസ്ഡ് ടു ബി എ മാരീഡ് ലേഡി വിത്ത് കിഡ്സ് ഹു സീക്കിംഗ് റിലീഫ് ആൻഡ് ഫ്രീഡം ഫ്രം ഹർ ടയറിംഗ് ഡെയിലി ഹൗസ് ഹോൾഡ് ചോർസ്. ഏഞ്ചലോവിൻ്റെ വുമൻ വർക്ക് എന്ന പോമിലെ കഥാപാത്രമായ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വിവാഹിതയായ കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അവരവരുടെ ദൈനംദിന വീട്ടുജോലികളിൽ നിന്നും ഒരു രക്ഷ തേടുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് അവർക്കൊരു സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. If somebody can help her in her daily chores, she can get more free time and enrich herself. വേറെ ആരെങ്കിലും അവരെ ആ ദൈനംദിന ജോലികളിൽ സഹായിക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് കുറച്ചുകൂടി ഫ്രീ ടൈം കിട്ടുകയും അവർക്ക് ആ ഫ്രീ ആയി കിട്ടുന്ന സമയം കൊണ്ട് അവർക്ക് ജ്ഞാനം സമ്പാദിക്കുന്നതിനോ അവരുടെ തന്നെ ഏതെങ്കിലും കഴിവുകൾ പോഷിപ്പിക്കുന്നതിനോ അവർക്ക് ഉപയോഗപ്പെടുത്താം. അതായത് പല സ്ത്രീകളും വിദ്യാഭ്യാസം മുഴിപ്പിക്കുന്നതിന് മുൻപ് തന്നെ കല്യാണം കഴിച്ചു പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ കിട്ടുന്ന ഇടവേളകളിൽ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനെ ഉപയോഗിക്കാം. അതല്ല എന്തെങ്കിലും ഒത്തിരി കഴിവുകളുള്ള ആൾക്കാർ, അതായത് തയ്യൽ പണി അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് തയ്യൽ പണി ചെയ്ത് മറ്റുള്ളവരുടെ എന്തെങ്കിലും തയ്യൽ വർക്കുകളൊക്കെ ചെയ്തു കൊടുത്തവർക്ക് പൈസ സമ്പാദിക്കാം. അതല്ല ഒരുവിധം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ അവർക്ക് ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ കുട്ടികൾക്ക് ഒരു ട്യൂഷൻ എടുത്തു കൊടുത്തവർക്ക് കുറച്ച് കാശ് സമ്പാദിക്കാം എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് നമ്മളെ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് പ്രയോജനമുണ്ട് എന്ന് നമ്മൾക്ക് തോന്നിയാൽ നമ്മളുടെ മനസ്സിന് നമുക്ക് വളരെയധികം സംതൃപ്തിയാണ് ലഭിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഏഞ്ചലോവിൻ്റെ വിമൻ വർക്ക് എന്ന ഫോമിലെ സ്ത്രീ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തത്, റോബിൻ ക്ലീൻസ് അമാൻഡ റെപ്രസെൻസ് എ സ്മോൾ ഗേൾ ഹൂസ് അൺഹാപ്പി അബൌട്ട് ദ ലാക്ക് ഓഫ് ഫ്രീഡം ആൻഡ് ദ കോൺസ്റ്റന്റ് അഡ്വൈസസ് ഗിവൻ ബൈ ഹെർ പേരൻസ്. റോബിൻ ക്ലീനിലെ അമാൻഡ എന്ന ഫോമിൽ കാണിച്ചിരിക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ആ കൊച്ചു പെൺകുട്ടിയോ അവളുടെ മാതാപിതാക്കൾ കൊടുക്കുന്ന നിരന്തരം കൊടുക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കാരണം അവളങ്ങ് വളരെയധികം സങ്കടപ്പെട്ടാണ്ടിരിക്കുക. അതായത് അവൾ സന്തോഷമേ ഇല്ല, അവൾക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും അവർ കൊടുക്കുന്നില്ല എന്നതാണ് അവളുടെ മനസ്സിൽ അവൾക്ക് തോന്നുന്നത്. Here the small girl has to obey her parents till she grows up, as their advices will help her become a better person when she grow up. അവൾ കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവൾക്ക് അവളുടെ മാതാപിതാക്കൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ പരിപൂർണമായി അവൾ അനുസരിക്കുകയാണെങ്കിൽ അവൾ വളർന്നു വരുമ്പോൾ ഒരു നല്ല വ്യക്തിയായി മാറുവാൻ അവൾക്ക് സാധിക്കും. ഷി ഹാസ് റെസ്ട്രിക്റ്റഡ് ഫ്രീഡം ആസ് ഷീ ഈസ് എ സ്മോൾ ഗേൾ. അപ്പം ഇതിൽ ഈ കേസിൽ ആ പെൺകുട്ടിക്ക് ഫ്രീഡം വളരെ കുറവാണ്, അതിൻ്റെ സ്വാതന്ത്ര്യം കുറവാണ് അല്ലേ, കാരണം അവളൊരു ചെറിയ പെൺകുട്ടിയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ആയിരിക്കില്ലേ, നിങ്ങൾ ചെറിയ പെൺകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും നിങ്ങൾക്ക് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കുറവായിരിക്കും അല്ലേ. അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് കേട്ടില്ലേ നമ്മൾക്ക് നടക്കാൻ, അവരനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരെല്ലാം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആവർത്തി നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കണ്ടു നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുകയും ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും, ഇതുകൂടാതെ ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനും ഉത്തരം എഴുതാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ One child, one teacher, one pen and one book can change the world എന്ന യൂണിറ്റ് 2 ഉള്ള ചാപ്റ്ററുമായി വരുന്നതായിരിക്കാം. So till the next video comes, goodbye.